ഹലോ ഫ്രണ്ട്സ്, വേൾഡ് അപ്ഡേറ്റ് കേൾക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രൂപ്പ് എഫിലെ നോക്കാം. ഗ്രൂപ്പ് എഫ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് ജനറൽമാരുടെ ഗ്രൂപ്പാണ്. കെവിൻ ഡെബ്രൂണയും ലൂക്ക മോഡ്രിച്ചും ഇപ്പോൾ നിലവിലെ മികച്ച മിഡ്ഫീൽഡേഴ്സാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരുടെയും ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എഫ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ടീം ബെൽജിയം, കാനഡ, മൊറോക്കോ, ക്രൊയേഷ്യ, ഈ നാല് ടീമാണ് ഗ്രൂപ്പ് എഫിലുള്ളത്. ഇതിൽ ബെൽജിയം ഫിഫ റാങ്കിങ്ങിൽ രണ്ടാമതാണ്. ബെൽജിയം നമ്മൾ പറയുമ്പോൾ ക്രിക്കറ്റിലെ സൗത്ത് ആഫ്രിക്ക പോലെയാണ് ബെൽജിയം. എല്ലാ സുവർണ താരനിരയും ഉണ്ടായിട്ടും ഭാഗ്യം, നിർഭാഗ്യം കൊണ്ട് അവർ പുറത്താവുന്ന ടീമാണ് ബെൽജിയം. പക്ഷേ ഇത്തവണ അവർ വന്നിരിക്കുന്നത് നല്ലൊരു ടീമായിട്ട് തന്നെയാണ്. അവരുടെ ഗോളി കോർട്ടിയേഴ്സ്, മിഡ്ഫീൽഡ് ഭരിക്കുന്നത് കെവിൻ ഡുബ്രുവേ, വിങ്ങർ ഏദൻ ഹസാർഡ്, സ്ട്രൈക്കർ ഒമേലു ലുക്കാക്കു, വിൽസൺ, ഇതെല്ലാവരും വളരെ മികച്ച കളിക്കാർ തന്നെയാണ്. പക്ഷേ ഇത്തവണ അവരെവിടം വരെ പോകാമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയും 2020 യൂറോ കപ്പ് ക്വാർട്ടറിൽ ഇറ്റലിക്കെതിരെ അവർ പുറത്തായിരുന്നു. പക്ഷേ അവർക്ക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ നിർഭാഗ്യം കൊണ്ട് തന്നെയാണ് അവർ ഔട്ടാവുന്നത്. കാരണം അവരുടെ ലാസ്റ്റ് അവസരമാണ് അവർ ഈ സ്കോഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച സ്കോഡാണ് അവർക്കുള്ളത്. ഇവർക്ക് ഇത്തവണ ഈ സ്കോഡിന് കപ്പടിക്കാൻ പറ്റിയ ലാസ്റ്റ് അവസരമാണ്. കാരണം ഈ സുവർണ അവസരം ഇനി അപൂർവമായിരിക്കും. അടുത്ത ടീമാണ് ക്രൊയേഷ്യ. ക്രൊയേഷ്യ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനലിസ്റ്റുകളാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ ടീം. അന്നത്തെ ഉള്ളതിൽ വെച്ച് ലൂക്ക മോഡ്രിച്ച് തന്നെ ഇപ്പോഴും മധ്യനിര ഭരിക്കുന്നു. ക്രൊയേഷ്യ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യുവനിര എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അവർ ഇത്തവണ ടീമായിട്ട് വന്നിരിക്കുന്നത്. സീനിയർ താരങ്ങളെല്ലാം അവർ റെസ്റ്റ് കൊടുത്തു. ഇപ്പോൾ അവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു എല്ലാം മിക്സാണ്. ഒരു സീനിയർ താരങ്ങൾ, ഒരു യുവതാരങ്ങളാണ് ടീമിലുള്ളത്. അതുകൊണ്ടാണ് തന്നെ കഴിഞ്ഞ നേഷൻസ് ലീഗിൽ ഫ്രാൻസും ഡെൻമാർക്ക് അടങ്ങിയ ഗ്രൂപ്പിൽ നിന്ന് അവർ ഒന്നാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ക്രൊയേഷ്യയുടെ മുന്നേറ്റം വളരെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അവരും ഇത്തവണയും കഴിഞ്ഞ 2018 കാണിച്ചു വെച്ച മുന്നേറ്റം തന്നെ നടത്താൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ഏക ശക്തി എന്ന് പറയുന്നത് ലൂക്ക മോഡ്രിച്ച് ആണ്. അവരെ മിഡ്ഫീൽഡ് ജനറൽ നമ്മൾ റിയൽ മാഡ്രിഡിൻ്റെ കളികൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം അവിടെ കാഴ്ചവെക്കുന്ന വളരെ മികച്ച കളിയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ അടുത്ത ടീമാണ് കാനഡ. കാനഡ 36 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അവരുടെ കരുത്തെന്ന് പറയുന്നത് അൽഫോൺസോ ഡേവിസ് ആണ്. അത് മിന്നും ബയേൺ മ്യൂണിക്കിൻ്റെ മിന്നും പ്ലെയറാണ് അൽഫോൺസോ ഡേവിസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളി നമുക്ക് നോക്കാം. തീർത്തും പ്രവചിക്കാൻ പറ്റില്ല അവരുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അടുത്തത് മൊറോക്കോ. മൊറോക്കോയിലാണ് ഹക്കീമി, ദ മെസ്സിയുടെ കൂടെ ഒപ്പം പാരിസ് സെൻ പി എസ് ജിയിൽ കളിക്കുന്ന പ്ലെയറാണ് ഹക്കീമി. അപ്പോൾ ഹക്കീമി പേരുകേട്ട അതുപോലത്തെ പേരുകേട്ട താരങ്ങളുണ്ട് മൊറോക്കോയിൽ. ആഫ്രിക്കയിൽ നിന്ന് യോഗ്യത ഏറാവുണ്ട്. തോൽവി അറിയാതെയാണ് മൊറോക്കോ ലോകകപ്പിനെത്തിയത്. അപ്പോൾ ഇത്തവണ അവരുടെ പ്രകടനം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത് 23 നവംബറിനാണ് ഫസ്റ്റ് മത്സരം. മൊറോക്കോ ക്രൊയേഷ്യ തമ്മിലാണ് ആദ്യത്തെ മത്സരം. പിന്നെ ബെൽജിയം കാനഡ 24-ാം തീയതി നടക്കും. പിന്നെ ബെൽജിയം മൊറോക്കോ 27-ാം തീയതി, ക്രൊയേഷ്യ കാനഡ 27-ാം തീയതി. അടുത്തത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് മാച്ച് ആയിരിക്കും ക്രൊയേഷ്യ ബെൽജിയം. അത് ഡിസംബർ 1-ാം തീയതിയാണ് നടക്കുന്നത്. ക്രൊയേഷ്യ ബെൽജിയം ആയിരിക്കും. ഇതിനകത്തായിരിക്കും നമുക്ക് ആ മിഡ്ഫീൽഡ് ജനറൽമാരുടെ മാച്ച് നമുക്ക് മനസ്സിലാകും ആരാണ് മികച്ച പ്ലെയർ എന്നുള്ളത്. അവസാനത്തെ മത്സരം കാനഡ മൊറോക്കോ തമ്മിലുള്ള മത്സരമാണ് ലാസ്റ്റ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ബെൽജിയവും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ബെൽജിയവും, സെക്കൻഡ് ക്രൊയേഷ്യ ആയിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് ചാൻസ് ഉള്ള രണ്ട് ടീം. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരാകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.